വെൽക്കം ബാക്ക് ടു എബിവേൺ നമ്മൾ ഇപ്പോ നിൽക്കുന്നത് ഏതാ സ്ഥലം വെച്ചാ കണ്ടോ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പൂക്കളും നല്ല അതിമനോഹരമായ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് പ്രദേശം മറ്റവിടെയല്ല ആ ഭാഗം കണ്ടോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഏറ്റവും അതിമനോഹരമായ ഒരു എൻട്രിയുടെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ലിജു എന്ന് പറയുമ്പം ലിജു എന്ന് പറഞ്ഞ ആൾ നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് ഗൈസ് ജസ്റ്റ് ലിജുവിനെ ഒന്ന് കാണിച്ച ലിജു ക്യാമറയിൽ വരാൻ ഭയങ്കര ചമ്മലുള്ള ആളാണ് പക്ഷേ എന്ന് എന്നിരുന്നാലും ഇപ്പം നമ്മുടെ ക്ലാസ് ഉണ്ടോ നമ്മുടെ ലിജു ഗൾഫിലായിരുന്നു എനിക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് അധികം സുഹൃത്തുക്കളുണ്ട് പക്ഷേ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന സുഹൃത്തുക്കളില്ല അപ്പോൾ എന്താ പറയുക ഹൃദയത്തിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾ വളരെ കുറച്ച് മാത്രമല്ല അപ്പോൾ നമ്മുടെ ലിജു നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു വ്ളോഗിന് കാര്യമായിട്ട് ലിജു നമുക്ക് ഗൾഫിൽ നിന്ന് ഒരു ക്ലാസ്സൊക്കെയാണ് അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിന്ന് കവർ ചെയ്യുന്ന നമ്മുടെ എയർപോർട്ടിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പെർമിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ചില ഭാഗത്തുനിന്ന് മൊബൈൽ അലൗഡും കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ക്യാമറ നമ്മുടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ അരുൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു കസിനാണ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും നമ്മുടെ ലിജുവിൻ്റെ പെങ്ങളെ എയർപോർട്ടൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടോ ഒന്ന് ഇന്ന് ഇപ്പോൾ നമ്മൾ എയർപോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പാലക്കാട് ടണലൊക്കെ നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് നമ്മൾ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു കാര്യം പറയട്ടെ എന്താ പറയുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്താണെന്നുണ്ടെങ്കിലും സംഭവം പൊളിയായിരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ വ്ളോഗിലൊക്കെ വരാറുണ്ട് കാരണം ഒന്നാമത് പല പല പരിപാടികളായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല പക്ഷേ മറ്റൊരു സന്തോഷവാർത്ത എന്ന് പറയുമ്പോൾ എനിക്കൊരു വേറൊരു ചാനലുണ്ടായിരുന്നു ചില എൻ്റെ ചെറിയ സബ്സ്ക്രൈബേഴ്സിനറിയാം നമുക്കൊരു വണ്ടിയുടെ ചാനലുണ്ടെന്ന് അപ്പോൾ ആ ചാനലും എല്ലാം നമ്മുടെ എബി വേൾഡ് എന്ന് പറഞ്ഞ ചാനലിലേക്കാണ് നമുക്ക് ചെറിയ രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ വെറുതെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഈ ഭാഗത്ത് ഫുള്ള് നല്ല അടിപൊളി ചെടിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വാഹനം എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് 2014 ഡീസൽ വണ്ടി കേട്ടോ ഈ പുതിയ മോഡൽ സ്വിഫ്റ്റിനേക്കാളും നമുക്കിഷ്ടം പഴയ മോഡലാണ് കാരണം അതിൻ്റെ ഒരു പുള്ളിങ് ഡീസലിൻ്റെ പുള്ളിങ് വേറെ ലെവലാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ലിജു എങ്ങനെയുണ്ട് നമ്മൾ രാവിലെ പോകുന്നതാണ് എങ്ങനെയുണ്ട് യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഗൈസ് ഞങ്ങൾ രാത്രിയത്തെ ഷൂട്ടൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ പക്ഷേ ഒട്ടുക്കത്തെ മഴയായിട്ട് നമുക്ക് ക്ലിയറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നല്ല തിരക്കായിട്ട് നമ്മൾ പോകുന്നുണ്ട് അന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും ബാക്കി ദൃശ്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ ഗൈസ് നമ്മുടെ ഈ ഈ സൈഡ് കണ്ടോ ഈ സൈഡ് ഒരു എന്താ ഒരു ബ്ലാക്ക് സംഭവം കണ്ടില്ലേ ഇത് മറ്റൊന്നല്ലേ ലോകത്തിലെ തന്നെ ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു സംരംഭമാണ് അതും ഒരു എയർപോർട്ട് ഫുള്ള് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്നൊരു ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു എയർപോർട്ടാണ് ലോകത്തിലാദ്യമായിട്ട് ഈ സോളാർ എനർജി ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എയർപോർട്ട് ഇത് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടോ മറ്റേ നമ്മുടെ നെൽപ്പാടം പോലെ നല്ല കറുത്ത് ഈ സൈഡ് മാത്രമല്ല ആ റൈറ്റ് സൈഡ് ആ ഭാഗമുണ്ട് അരുണ് ആ ഭാഗം ഒന്ന് കവർ ചെയ്താ ഇതിപ്പോൾ നമ്മളൊരു ഓവർ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കണം ആ ഭാഗത്ത് കണ്ടോ ആ ഭാഗത്ത് സംഭവം എന്താ പറയുക ഏക്കറണക്കിന് സ്ഥലത്ത് ഫുള്ള് സോളാർ കേട്ടോ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ നാടിൻ്റെ കാരണം
ഇത്ര ലോകത്തെ ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് വികസിച്ച രാജ്യങ്ങൾ പക്ഷേ അതിൽ നമ്മുടെ കൊച്ചു കേരളമാണ് ആദ്യമായിട്ട് സോളാർ ഇലക്ട്രിസിറ്റി എന്താ ഉൽപ്പാദിപ്പിക്കുന്നത് ഫുള്ളി അത് ഇവിടുത്തെ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം സോളാർ എനർജി വിത്ത് എയർപോർട്ട് അതാണ് സംഭവം വേറെ ഒന്നുമല്ല ഈ സോളാർ പാനൽ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത ഇത്ര മാത്രം സ്ഥലങ്ങൾ അതായത് ഏക്കർ കണക്കിന് പാനലുകൾ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ആ ചുവട്ടിൽ തന്നെ പച്ചക്കറിയും മറ്റ് അതേപോലെ തന്നെ നമ്മൾക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഫുഡ് പ്രൊഡക്ട്സും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പച്ചക്കറികളൊക്കെ ടൺ കണക്കിന് പച്ചക്കറീസ് ഇവിടുന്ന് കയറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു വാർത്തയായിരുന്നു അത് ശരിക്കും പറയുമ്പോൾ നമ്മളൊരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിയെ മറക്കാത്ത രീതിയിലുള്ളൊരു ഒരു മെസ്സേജും കൂടിയാണ് ഈ ഭാഗത്ത് അവരിന്ന് കൊടുത്തിരുന്നത് കാരണം ഒരു ലക്ഷക്കണക്കിന് എന്താ ടെൻ കണക്കിന് എന്താ പച്ചക്കറി നമ്മുടെ നാട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഒരു ടൈമിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ചുവടെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതും വലിയൊരു കാര്യം തന്നെയാണ് ഇച്ചിരി ലൈറ്റ് കൂടെ വേറെ ലെവൽ ലിജു ലിജു ഇനി എന്താ എന്റെ മൈൻഡ് ലിജു എന്താ എന്റെ പ്രശ്നം മെല്ലെ പോവാം അപ്പോ നമുക്ക് നല്ല വിഷ്വൽ ക്വാളിറ്റി കിട്ടും ആരുടെ ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ടാവും മറ്റേ നമ്മളെന്തുകൊണ്ട് ഈ കണ്ടന്റ് കിട്ടുന്നത് പക്ഷെ ഈ കണ്ടന്റ് എന്താന്ന് വെച്ചാ അതായത് ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ കയറാത്ത ആളുകളുണ്ട് ഇപ്പൊ ആരുന്ന് ഞാന് അലിജു ഓരോട്ടം കയറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് ആളുടെ ഒരു വലിയൊരു ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് ഒക്കെ കയറാതൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താ പറയാ ഇവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മുടെ ചാനലിലും ഇപ്പൊ ഏജ് ആയിട്ടുള്ള ആളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പറ്റ ചെറുപ്പക്കാരായ ആളുകൾ എല്ലാവരും ഫ്ലൈറ്റിലൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ അവരൊന്നും എയർപോർട്ടും കാര്യങ്ങളൊന്നും ചെന്നിട്ടും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നമുണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു പുള്ളി ഇന്നാളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഷാപ്പ് കള്ളിയെത്തുന്ന ജോലിയാണ് പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് പോകുന്നുള്ളത് അങ്ങനെ പുള്ളി കുറേ കാലം ജോലി ചെയ്ത് ആ പൈസയൊക്കെ എടുത്ത് എന്താ പറയുക പുള്ളി ഫ്ലൈറ്റ് ഒക്കെ ഇതൊക്കെ നാട്ടിൽ ഭയങ്കര ചർച്ചയായിരുന്നു കേട്ടോ അപ്പം ഒരു കൗതുകം കുത്തിൻ്റെ പുറത്തു കൂടെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നത് പിന്നെ എല്ലാ ഭാഗവും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഗൈസ് ദേ ആ കാണുന്ന കേട്ടോ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കുതിരാൻ എന്താ കുതിരാനോ ഓ പൊളി അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ടണലിന്റെ ഉള്ളിൽ കൂടെ കയറ്റാണ് ആകെ 200 മീറ്റർ ഉള്ളു ഇത് അല്ലേ 50 മീറ്റർ ഓ ഗൈസ് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റൂല ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഒരു പിക്ക് അടിച്ചാല ഇത് 40 സ്പീഡ് ആയിരിക്കും അല്ലേ നല്ല ചൂടുണ്ടല്ലോ ഓ പൊളി ബിജു പരിപാടി എങ്ങനെയുണ്ട് ബിജുവിന് എന്തല്ല ഗൾഫിൽ എത്ര ടണലുണ്ട ബിജുവിനെ കവർ ചെയ്യ് അരുണ് ഇത് സാധനം വീട് എടുക്ക് അങ്ങനെ നമ്മുടെ ടണൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ നമ്മുടെ ടണൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോ ഇത് കാണാൻ വേണ്ടി കുറെ കിലോമീറ്റർ കറങ്ങി വന്നു കേട്ടോ നമ്മുടെ റൂട്ട് ഇതിലല്ലായിരുന്നു പക്ഷെ എന്തായാലും ഇത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സംഭവം വേറെ ലെവല് ഇതിലെ രാത്രി വരണല്ലേ ശരിക്കും ഒരു വൈബ് ഉണ്ടാവണെങ്കിലേ എന്ത് അങ്ങനെ നമ്മള് സൂര്യപ്രകാശം കണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ ഇവിടുന്ന് കറങ്ങി പോവാലേ നിലമ്പൂരടിക്കൊണ്ടേ
അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂർ കനോലി പ്ലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതാണ്ട് ഇവിടെ നല്ല അടിപൊളി നൊസ്റ്റാൾജിയ തോന്നുന്ന നമ്മുടെ മാങ്ങ, നെല്ലിക്ക, പിന്നെ സബർജില്ലയോ, പൈനാപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഞങ്ങൾ രണ്ട് കരിമ്പ് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതായിട്ട് നമ്മുടെ നിലമ്പൂര് കനോലി പ്ലോട്ട്, കനോലി പ്ലോട്ട് വന്നവർക്കൊക്കെ അറിയാം, പക്ഷേ ഈ ഭാഗത്തില്ലാത്തവർക്ക് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടൊക്കെ തുടങ്ങുന്നുള്ളൂ. എന്തായാലും നമ്മളൊരു ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ ഇവിടെ ജങ്കാർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊരു ദിവസം ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളം പോയിട്ട് വന്നത് ഏകദേശം ഒരു 400-450 kilometers മേലെ കണ്ടിന്യൂസ് യാത്രയുണ്ട് നമുക്ക്. വേറെ ഡ്രൈവ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ആകെ മടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക വേറെ വ്ളോഗും കാര്യങ്ങൾ കുറച്ചേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ ഈ കുഞ്ഞു വീടിനൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ അടുത്തൊരു ഒരു നല്ലൊരു വീഡിയോ വരുന്നവിടെ ആയിരിക്കും. ടേക്ക് കെയർ.